അസ്സലാമലൈക്കും. ചിക്കൻ ചട്ടിപ്പത്തിരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് മൂന്ന് മീഡിയം സൈസുള്ള സവാള കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റിയിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ അന്തരം വഴറ്റിയെടുക്കും. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടി ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു ടീസ്പൂൺ നിറച്ച് കുരുമുളക് പൊടിയും, അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും, ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ചിക്കൻ മസാലപ്പൊടി ഓപ്ഷനാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി പൊടിയുടെ പച്ചമണം മാറുമ്പോൾ അതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് ഒന്ന് ചിക്കി എടുത്ത ചിക്കനാണ്. ഇതൊരു രണ്ട് കപ്പുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. മസാല റെഡിയായി. ഇനി ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാറിലേക്ക് 1¼ കപ്പ് വെള്ളവും ഒരു മുട്ടയും ആവശ്യത്തിന് ഉപ്പും ഒരു കപ്പ് മൈദയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഒരുപാട് ടൈം അടിച്ചെടുക്കാൻ പാടില്ല. ഇതുപോലെ നന്നായിട്ട് മിക്സായി വന്നാൽ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഓരോന്നായി ദോശ ചുട്ടെടുക്കുക. ദോശ ചുട്ടിട്ടാണ് ചട്ടിപ്പാത്തി തയ്യാറാക്കുന്നത്. ഈ ഒരളവിൽ 7 ദോശ വരെ ഉണ്ടാക്കാൻ പറ്റും. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ദോശ ചുടാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഓരോ ദോശയായിട്ട് പരത്തിയെടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് ഒരു മിനിറ്റ് വരെ അങ്ങനെ വെക്കണം. അപ്പോൾ കുറച്ച് ഒരു അധികം സോഫ്റ്റ് ആയിട്ടുള്ള ദോശ കിട്ടില്ല. പിന്നെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് മുട്ടയിൽ മിക്സ് ചെയ്തുണ്ടാക്കുമ്പോൾ സോഫ്റ്റ് ആയിക്കോളും, അപ്പോൾ കറക്റ്റ് പാകമായിട്ട് വന്നോളും. ഇതുപോലെ എല്ലാ ദോശയും ചുട്ടെടുക്കും. അങ്ങനെ 7 ദോശയും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി മസാല 6 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കുക. ഇനി ഞാൻ ഈ ഫ്രൈയിങ് പാനിൽ തന്നെയാണ് ചട്ടിപ്പത്തിരി തയ്യാറാക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ 2 മുട്ടയും 3 ടേബിൾ സ്പൂൺ പാലും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. ഈ മുട്ടയുടെ മിക്സിലേക്ക് ഓരോ ദോശയായിട്ട് ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കുക. 2 കൈ വെച്ചിട്ട് വേണം നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കണം ദോശ. ഇനി ഇത് നേരത്തെ നെയ്യ് തേച്ച് വെച്ചിട്ടുള്ള ഫ്രൈയിങ് പാനിലേക്ക് വെച്ചിട്ട് മസാല 1 ഭാഗം ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി ദോശ മുട്ടയിൽ മുക്കിയിട്ട് ഇതുപോലെ അതിന് മുകളിൽ വെച്ച് മസാലയും ദോശയും വെച്ചിട്ട് ലെയർ ചെയ്തെടുക്കുക. അങ്ങനെ മൊത്തത്തിൽ ലെയർ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ഈ മുട്ടയുടെ മിക്സ് ഇതുപോലെ സൈഡിലൂടെയും മുകളിലൂടെയും ഒഴിച്ചു കൊടുക്കുക. ഇനി അടുപ്പത്തേക്ക് മാറ്റിയിട്ട് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് അടച്ചു വെച്ച് 25 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ വേവിച്ചെടുക്കുക. 30 മിനിറ്റിന് ശേഷം ഒന്ന് തിരിച്ചിട്ടിട്ട് ഒരു 3 മിനിറ്റും കൂടി വെക്കുമ്പോഴേക്കും കറക്റ്റ് റെഡിയായിട്ട് വരും. ചട്ടിപ്പത്തിരി റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.